അപകട ഭീതി പരത്തി കോതമംഗലത്തെ വിമലഗിരി തങ്കളം ബൈപ്പാസ് ജംഗ്ഷൻ. വിമലഗിരി പടിയിലെ വളവോടുകൂടിയ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം. ചുഴിയിൽ അകപ്പെട്ട പോലെ കടന്നുവരുന്ന വാഹനങ്ങൾ കൂട്ടിമുട്ടാതെ പോകുന്നത് ഭാഗ്യം കൊണ്ട്. വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശത്തിനായി ഇവിടെ സിഗ്നൽ സംവിധാനം വേണമെന്ന് ആവശ്യമുയരുന്നു. കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ കോളേജ് റോഡിലാണ് വിമലഗിരിപ്പടി ജംഗ്ഷൻ. ഇവിടം അപകട ജംഗ്ഷനായി മാറിയിട്ട് കാലങ്ങളായി. തങ്കളത്തു നിന്നും വന്നുചേരുന്ന ബൈപ്പാസ് റോഡ് സന്ധിക്കുന്ന ഭാഗമാണ് വാഹനയാത്രക്കാരെ കുഴയ്ക്കുന്നത്. വാഹനങ്ങൾ അപകട ചുഴിയിൽ ചുറ്റുന്നതുപോലെ അനുഭവപ്പെടുന്ന ഇവിടെ ആവശ്യമായ സിഗ്നൽ സംവിധാനമില്ല. ജംഗ്ഷൻ വീതി കൂട്ടി മാർഗനിർദ്ദേശ സംവിധാനമൊരുക്കിയാൽ അപായഭീതിയിൽ നിന്നും വാഹനയാത്രക്കാർ മോചിതരാവും. പല അപകടങ്ങളുടെയും നേർസാക്ഷിയായി ദുരനുഭവങ്ങൾക്കിരയായ ഒരാളുണ്ട് ഇവിടെ. ഈ ചേട്ടന്റെ വാക്കുകളിൽ ഇവിടത്തെ അപകടസ്ഥിതി മനസ്സിലാക്കാം. ഈ താഴെ ബൈപ്പാസിൽ നിന്ന് കയറി വരുന്ന വണ്ടികൾ വന്ന വഴിയായി കയറി വരിക, മെയിൻ റോഡിൽ കൂടെ പോകുന്ന വണ്ടികളെ ശ്രദ്ധിക്കുന്നില്ല. അവർ ഒരു സൈഡിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് വണ്ടി എടുക്കും. എന്നും ഇടിയാണ് ഇവിടെ. പല പ്രാവശ്യം ഇടിയും ഇതുമൊക്കെ കണ്ട് സാക്ഷി പറയാൻ തന്നെ ഈ പോലീസുകാർ വന്ന് സാക്ഷി പറയാനായിട്ട് സാക്ഷി എഴുതിക്കൊണ്ട് കോടതിയിൽ പോയി അങ്ങനെ നിൽക്കാൻ തന്നെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ ഒന്നുമല്ല ഒരു സിഗ്നൽ അല്ലെങ്കിൽ മീഡിയൻ ഇതെന്തെങ്കിലും അത്യാവശ്യമാണ്. ഇതൊക്കെ പല പ്രാവശ്യം പറയുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ അധികാരികളോടൊക്കെ പറയാറൊക്കെ ഉണ്ട്. ഇതൊന്നും സംവിധാനത്തിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഈ വളവ് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആണ്. കോതമംഗലം നഗരത്തിലെ അപകടമുനമ്പായ വിമലഗിരിപ്പടി ജംഗ്ഷൻ വീതി കൂട്ടണം. കൃത്യമായ ട്രാഫിക് മാർഗനിർദ്ദേശം യാത്രക്കാർക്ക് നൽകും വിധം ഡിജിറ്റൽ സിഗ്നൽ സൗകര്യമൊരുക്കണം. അതിനായി ദേശീയപാത അധികൃതർ വളരെ അപകടകരമായ ഇവിടത്തെ വാഹനച്ചുഴി കണ്ണു തുറന്നൊന്ന് കാണണം. എന്നാൽ മാത്രമേ നാളെകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പല അപകട ദുരന്തങ്ങൾക്കും വിരാമമാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.